ശ്യാമളാം മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനീം ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഹൈസ്കൂൾ വിഭാഗം വന്ദേ മാതരം മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമ്പടവിലെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്കിനി ഇവരെ പരിചയപ്പെടാം. എന്താ പേര്? നന്ദന. വീടൊക്കെ എവിടെയാണ്? അവിടെ തന്നെ. ചപ്പാർപ്പടം. പരിശീലനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിശീലനമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നേ ഇത് വേണ്ടിയിട്ട്. എന്താ പേര്? ശ്രീയ കൃഷ്ണൻ. മറ്റുള്ള ടീമുകളുടെ മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എന്താ പേര്? നന്ദന. സാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? സാറ് നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള കുറെ നമ്മളുടെ പ്രയത്നിച്ചിരുന്നു നമ്മൾ കിട്ടാൻ വേണ്ടി. എന്താ പേര്? അമലേന്ദു. പാരന്റ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്യും. എന്താ പേര്? അശ്വിനി. പരിശീലന കാര്യങ്ങളൊക്കെ പരിശീലനം, കഠിനമായ പരിശീലനം. എത്ര ടീം ഉണ്ടായിരുന്നു മുഴുവൻ മത്സരിക്കാൻ വേണ്ടിട്ട്? 15. എന്താ പേര്? ഇസ്മയൽ. കുട്ടിന്റെ പേര് ചോദിക്കാൻ മറന്നല്ലേ? അഞ്ജന. എങ്ങനെയുണ്ടായിരുന്നു പരിശീലനം കാര്യങ്ങളൊക്കെ? നല്ല. ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകനാണ് രജീഷ് കെ. നമുക്ക് സാറിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ, എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ മത്സരം? നല്ല കടുത്ത മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മറ്റ് ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ 15 ടീമും ഒരേ ഐറ്റം, ഒരേ ഇനം തന്നെയാണ് പാടുക. 70 സെക്കൻഡാണ് ഇതിൻ്റെ സമയം. ആ 70 സെക്കൻഡിൽ ഏറ്റവും നന്നായി ആലാപന ഭംഗിയോടെ ഏറ്റവും നന്നായി ചെയ്യുന്ന ഏത് ടീമാണ് അവർക്കാണ് ഫസ്റ്റ് വരിക. അപ്പോൾ ഒരേ വന്ദേ മാതരം നിന്ന് ആ ഒറ്റന്ന് മാത്രം തന്നെയാണ് ഈ 15 കുട്ടികളും ആവർത്തന തന്നെയാണ് ഉള്ളത്. എങ്കിലും അതിലേറ്റവും നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചെന്നില്ലാണ്. ഇപ്പോൾ ഞാൻ മാത്രം, ഞാൻ സംസ്കൃത അധ്യാപകനാണ്. പക്ഷേ ഇതിന് പിന്നിൽ നമ്മുടെ ഒരു ജോമാൻ സാറുണ്ട്, ജോമാൻ പി ജോർജ്. അദ്ദേഹത്തെയും കൂടെ ഒന്ന് വിളിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പിന്നെ സാറിനെ കൂടി വിളിക്കാം. സാർ, നമുക്ക് അതിനുള്ളിൽ കുറച്ചും കൂടി വിശേഷങ്ങൾ ചോദിച്ചറിയാം. അതായത് ഇതിപ്പം ഒരേ ടൂണിൽ ഇവരെത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു മാസത്തോളമായി നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. സബ് ജില്ല മുതലുള്ള പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ അത് ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 70 സെക്കൻഡ് തീർക്കുക എന്നുള്ളതാണ്. സാറിൻ്റെ പേര്? ജോമോൻ. പരിശീലനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇവർ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ഇവിടുത്തെ വർഷവും നമ്മുടെ സ്കൂളിൽ ജില്ലാതലത്തിൽ വരെ വന്നിട്ട് പുറകോട്ട് പോകുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പെർഫെക്റ്റ് ടൈമിംഗ് ആക്കി നന്നായിട്ട് പാടി സ്റ്റേറ്റ് വരെ പോകണമെന്നുള്ള ഇവരുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ പ്രാക്ടീസിന് വിളിക്കേ വേണ്ടു. അവർ ആ സ്പോട്ടിൽ റെഡിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജൂൺ മാസം തൊട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പാടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ സംഘഗാനം അതുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒന്നും രണ്ടും പ്രാവശ്യം വന്ദേ മാതരം പാടി പ്രാക്ടീസ് ചെയ്ത് ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത്. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ഈ ടീം, അതായത് ഈ പെരുമ്പട സ്കൂളിലെ ടീം വന്ദേ മാതരത്തിൽ നമ്മളിതുവരെ സ്റ്റേറ്റിൽ പോയിട്ടില്ല. പക്ഷേ ജില്ല വരെ വന്നിട്ട് 2-3 വർഷം സെക്കൻഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നത്തിലായിരുന്നു നോക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് കൊണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് രജിസ്റ്റർ ഉറപ്പിക്കും നമുക്ക് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ച് കുട്ടികളെ എല്ലാവരും കൂട്ടി നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. എന്തായാലും കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് ഇവർ ഒന്നാം സ്ഥാനം ജില്ലാ തലത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കരസ്ഥമാക്കിയത്. ഇവർക്ക് എല്ലാവിധ സംസ്ഥാന തലത്തിലേക്ക് കണ്ണൂരിൻ്റെ പേരിൽ മത്സരിക്കാൻ പോകുന്ന ഇവർക്ക് എല്ലാതര ആശംസകളും നേരുന്നു.